നിങ്ങൾ വരക്കും ജോബ് ശ്യാംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലെ അൽഹസയിലുള്ള അൽ ഖറാ ഹില്ലിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഞങ്ങൾ ഖത്തറിലെ ദോഹയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഏകദേശം ദോഹയിൽ നിന്നാണെങ്കിൽ ഏകദേശം 260 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ അൽഹസയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അൽഹസയിൽ ഞങ്ങൾ ആദ്യം കാണാൻ പോയത് ഫ്ലോട്ടിംഗ് ഡോക്ക് എന്ന് പറഞ്ഞൊരു ഒരു കല്ല് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലുള്ളത് സൗദി അറേബ്യയിലെ അൽഹസയിലാണ്. അൽഹസയിലെ ഒഫൂഫ് എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു ദ ഫ്ലോട്ടിംഗ് ഡോക്ക് എന്നാണ്. കാരണം ഒരു കല്ലിങ്ങനെ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രം നിലനിർത്തിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. അങ്ങനത്തെ രണ്ട് കല്ലുകളാണ് ഇവിടെ ഉള്ളത്. സ്വന്തം നല്ല കിട്ടില്ല, നല്ല രസമുണ്ട് കാണാനൊക്കെ. ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് ടൈമിന് വരുന്നേക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ വന്നപ്പോൾ നല്ല വെയിലാണ്, അപ്പോൾ ഫോട്ടോ ഇങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. തായക്കാണ ആ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഇത്രയും വലിയ കല്ല് ടച്ച് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ അവർ എന്താ പറയുക, ഒരു ഗ്രാവിറ്റിയുടെ ഒരു ലെവലിൽ അവിടെ നിൽക്കുമായിരിക്കും. അപ്പോൾ ഏത് സമയത്തും അത് പോകാനും ചാൻസ് ഉണ്ട്, വീണുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ അൽഖറാ ഹില്ലിൻ്റെ ഒരു ഏരിയ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. അപ്പം അവിടെ കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയായി ബന്ധപ്പെട്ട ചെറിയൊരു മ്യൂസിയം കൂടിയുണ്ട്, നമുക്ക് അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് പിന്നെ ഹൊഫൂഫ് ഏരിയയിലെ അൽ ഖറാ മൗണ്ടൈൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അപ്പം ഒരു പഴയകാലത്ത് ഒരു ചരിത്രക്കുള്ള ഒരു മൗണ്ടൈനാണ്, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഷേപ്പിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 50 റിയാലാണ് കൊടുക്കുന്നത്, സൗദി റിയാലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ അൽഖറാ മൗണ്ടനിലേക്കുള്ള ലൊക്കേഷൻ തന്നെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ലൊക്കേഷനിലെത്തും. അവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും ഉണ്ട്. അപ്പോൾ താഴെ ടിക്കറ്റ് എടുത്തിട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടിയാണ് ഈ മൗണ്ടനിലേക്ക് കയറുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മലകൾ തന്നെയാണ്. ഒരു പ്രത്യേക രൂപത്തിൽ ഒരു ഷേപ്പിലുള്ള ഒരു മലകളുടെ ഒരു ഭംഗിയാണ് ഇവിടെ കാര്യമായിട്ട് കാണാനുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ മൗണ്ടൻ്റെ ഭാഗമായിട്ടുള്ളൊരു കേവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആട്ടെ, നല്ല ഹൈറ്റിൽ ഇങ്ങനെ ഇതിൻ്റെ ഒരു കാണാൻ മുകളിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ നാരോ വഴികളാണുള്ളത്, അപ്പോൾ അതിലൊക്കെ നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഉള്ളിൽ ഒരുപാട് നടക്കാനുണ്ട്, ബംഗാൾ നടക്കാൻ നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പോ നിങ്ങൾ കൊടുക്കുന്ന പൈസ ഒരു വേർത്താണ്, 50 രൂപ കൊടുത്താലും അതൊരു വേർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഏരിയ കൂടി ഇങ്ങനെ നടക്കാനുണ്ട്, നല്ല നേരമായിട്ടുള്ള ഗുഹകളിലേക്ക് പോകാനുണ്ട്. അപ്പൊ ചില ഏരിയയിൽ അവർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് പോകുന്നതൊക്കെ. ഇപ്പൊ ഇപ്പോഴുള്ളത് അൽക്കറ മൗണ്ടിന്റെ മുകളിലാണ് കേട്ടോ. മുകളിൽ നമ്മൾ താഴ്ഭാഗത്ത് ഗുഹന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മുകളിലോട്ട് കയറിയതാണ്. മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഹസ സിറ്റിയുടെ ഒരു നല്ലൊരു കാഴ്ച കിട്ടും. നല്ല ഒരു ഡേറ്റ് പാം ട്രീസ് ഒക്കെ ആയിട്ടുള്ള ഒരു കാഴ്ച കിട്ടും. മൊത്തത്തിലൊരു 360 വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുക. ഒരു താഴ്ഭാരത്തിലൊക്കെ മൊത്തം ഒരു ഡേറ്റ് പാം ട്രീസ് ആണ്. അപ്പൊ അതിനിടയിൽ കുറച്ച് കുറച്ച് ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് കുറച്ചുകൂടി ഒരു സിറ്റി പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ബിൽഡിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന് മുകളിലേക്ക് കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുറച്ചൊരു റിസ്ക് ഉള്ള കാര്യമാണ്. മലക്കര മൗണ്ടിൻ്റെ കാഴ്ചകൾ ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഫ്രണ്ട്സിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് നന്ദി.